യോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും മലമ്പുഴ ഡാമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ മലമ്പുഴ ഡാമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൊണ്ട് ട്രിപ്പാണത്. ബാക്ക് സൈഡ് ഓഫ് മലമ്പുഴ ഡാം എന്ന് പറയുന്നത് കവ എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ നിങ്ങളെ കേട്ടിട്ടുണ്ടാവും കവ വ്യൂ പോയിന്റ്. അപ്പോൾ സൺസെറ്റ് ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ചാൽ ടൈം 6:16 കുറച്ച് കഴിഞ്ഞ് നല്ല സൺസെറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് എന്തായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ഫുൾ ഡ്രൈ ലാൻഡ് ആണ്, ഫുൾ നന്നായി ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അനിമൽ ക്രോസിംഗ് ഏരിയ ആണെന്ന് ബോർഡൊക്കെ ഉണ്ട്. എന്തായാലും തമിഴ്നാടിൻ്റെ ആണെന്നല്ല, കേരളം തന്നെയാണ്. നിങ്ങളുടെ ആൾക്കാർക്ക് മറ്റേ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടാതെ ബൈക്ക് റൈഡേഴ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. ബൈക്ക് റൈഡേഴ്സ് നല്ലൊരു പ്ലേസ് ആണ്, നന്നായി ബൈക്ക് ഓടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള, അതായത് ലോങ് കുറച്ച് ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഈ സ്ഥലം ഉണ്ടല്ലോ, വേറെ ലെവലാണ്, വേറെ വൈബാണ്. അതുകൂടെ നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ സങ്കല്പിച്ച് നോക്കി, കറക്റ്റ് ആ ബൈക്ക് ഫീൽ ചെയ്ത് ഗിയർ ഒക്കെ ഇങ്ങനെ മാറ്റി സ്ലോ മോഷൻ കോർണേഴ്സ്, കാരണം ഫുള്ള് കോർണേഴ്സാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ തെരുവും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണും. ഫുൾ കോർണേഴ്സാണ്, കോർണേഴ്സൊക്കെ എടുത്ത് ഓരോ ബൈക്കിൽ ഇങ്ങനെ പോകുന്നു ആലോചിച്ച് നോക്കി, ആ ഒരു ഫീൽ കിട്ടണം. ശരിക്കും കാറായിട്ട് പോലും, കാറായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ കാറായിട്ട് പോകാനും കഴിക്കില്ല, കാറ് ബൈക്ക് ഒന്നുമില്ല, ആ ട്രാവലിങ്ങിനൊക്കെ പോലെ എല്ലാം എങ്കിലും ബൈക്കായിട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ സ്ഥലം വേറെ ലെവലായി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ എത്തി. റോഡ് സൈഡിലാട്ടോ വണ്ടി പാർക്കിംഗ്, ഇവിടെ പാർക്കിംഗ് അധികം സ്ഥലങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതാ ഈ കാണുന്നതാണ് വഴി, ഈ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ, കുറച്ച് നടക്കണം. ബൈക്ക് റൈഡേഴ്സൊക്കെ അവിടെ ബൈക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്തായാലും കാർ അങ്ങോട്ട് ഇറക്കാനുള്ള പറ്റുന്നൊരു കാറും നല്ല കേട്ടോ, നമ്മുടെ രസമാണ്. ബസ് അങ്ങോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ നേരെ വർക്ക്ഷോപ്പിലേക്ക് എടുക്കും. അപ്പോൾ എന്തായാലും കിട്ടിയ സ്ഥലം ഒന്നും പറയാനില്ല. ഈ ചൂട് കാലത്തൊക്കെ കുറച്ച് തണുത്ത് മഴക്കാലത്ത് ടൈമിൽ ഇവിടെ വരികയാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഈ സമയത്ത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ, ഈ സ്ഥലത്തേക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് കാണണ്ട, ഈ കാണണ്ട. എനിക്കിവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണുന്നത് വൈഡ് ആംഗിളാവുകൊണ്ടാണ് നല്ലൊരു വ്യൂ അല്ലാത്തത്. ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ സൺസെറ്റൊക്കെ. സോ എനിക്ക് ജസ്റ്റ് അങ്ങനെ പോയിട്ടുള്ളൂ. ആ ഒരു വ്യൂ ഇറ്റ്സ് അമേസിങ് ഒന്നും പറയാനില്ല കേട്ടോ. നല്ലൊരു വൈബാട്ടോ, നല്ല നാച്ചുറൽ, അതിൽ റിലാക്സ് ആയിട്ട് ടെൻഷൻ ഒക്കെ സമയത്ത് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടോ, നോക്കോ, ഞാൻ കണ്ടോ, ഇത്രയും സ്ഥലം കണ്ടോ. ഫുൾ ഒരു വൈഡായിട്ട്, എത്ര വൈഡാണെന്നുള്ള ഈ സ്ഥലം, നല്ല ലോങ് ആയിട്ട് ഫുൾ വൈഡായിട്ടുള്ള സ്ഥലമാണ്, വേറെ ലെവലാട്ടോ. നല്ല സ്ഥലമാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അറിയോ, ഇവിടുത്തെ ഇതിനെക്കാട്ടിലും വേറെ ദിവസം നേരെ നോക്കി പിള്ളി നോക്കി കണ്ടാ, നാച്ചുറലായിട്ടൊരു മല, നല്ലൊരു നേച്ചറിനെ, അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പ്രകൃതിയെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണ് ഇവിടെ വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അല്ലാതെ ഈ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അങ്ങനത്തെ ഫുൾ സിറ്റി റൈഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ എൻജോയ് മച്ച്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് എന്നവിടെ ബോർഡ് വെച്ചിട്ട് പോലും ഇവിടെ കൂടുതൽ ആൾക്കാരും പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ്, ഫുള്ള് കുറച്ച് കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ് ഈ ചക്രം. ഇവിടെ കേട്ടാ, ഇവരൊക്കെ ഒരു പട്ടിനെ കണ്ട് പേടിച്ചു വെക്കുക. ശേ 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 ശേ, മിൻഷാൻ്റെ സാധനം കണ്ട, ബാ ബാ മിൻഷാനെ പിടിച്ചോ.